بسم الله الرحمن الرحيم ഇന്ത്യൻ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് ആലോചിക്കുമ്പോൾ ആശ്വാസം പകരുന്ന ചില ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ബ്രാഹ്മണ മേധാവിത്വം എപ്പോഴൊക്കെ ഇന്ത്യയിൽ പുരാതന കാലങ്ങളിൽ അവരുടെ ആധിപത്യത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മനസാക്ഷി അതിനെ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലക്കുള്ള ഒരു പ്രതിരോധം പരോക്ഷമായി നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുന്നുണ്ട്. അതിൽ മതഭേദമില്ലാതെ എല്ലാവരും കൂടുന്നുമുണ്ട്. വലിയ പഴക്കമുള്ള സംസ്കാരവും ചരിത്രവുമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതടങ്ങളിൽ BC 3300 മുതൽ BC 1700 വരെ നിലനിന്നിരുന്ന ഒരു വെങ്കലയുഗ സംസ്കാരമുണ്ട്. അതിന് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നു. ധാരാളം നദികളുടെ ഓരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതായ മനുഷ്യ സിവിലൈസേഷൻ, അതിനെല്ലാം ഉൾക്കൊണ്ട ഒരു രാജ്യമാണിത്. ഇന്ത്യയുടെ ചരിത്രം സിന്ധു നദീതട സംസ്കാരം മുതൽക്കിങ്ങനെ വളരെ വ്യക്തമാണ്. അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, ചരിത്രം വായിക്കുന്നവർക്കറിയാം, വൈജാത്യങ്ങളും ബഹുസ്വരതയുമാണ്. ഈ രാജ്യത്തെ അള്ളാഹു അങ്ങനെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഭാഷകൾ തന്നെ എത്രയോ വ്യത്യസ്തമാണ്. ഒരു സംസ്ഥാനത്ത് തന്നെ എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ആ ഭാഷയുടെ പ്രയോഗങ്ങളിൽ തന്നെ വ്യത്യസ്തത കാണാൻ കഴിയുന്നു. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പുറം രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരിൽ അധികവും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഭാഷകൾ, അല്ലെങ്കിൽ അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ആ നാടിൻ്റേതെന്ന് പറയാൻ ഏറിയാൽ 3-4 ഭാഷകൾ, 1692 ഭാഷകളോളം ഇന്ത്യ രാജ്യത്ത് മനുഷ്യർ സംസാരിക്കുന്നു എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. അത്രത്തോളം വൈജാത്യമായ ഒരവസ്ഥയാണ് അള്ളാഹു തആല ഇവിടെ വച്ചിരിക്കുന്നത്. ഇനി ഭൂപ്രകൃതി തന്നെ നോക്കും. കേരളത്തിലെ കാലാവസ്ഥയല്ല തമിഴ്നാട്ടിൽ, ഇതുപോലെ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തമായ കാലാവസ്ഥകൾ. ഉദയാസ്തമയങ്ങളിൽ പോലും നേരിയ മാറ്റമല്ല ഉള്ളത്. പലയിടങ്ങളിലും പല നിലക്കുള്ള സമയവ്യത്യാസങ്ങൾ കാണുന്നു. ബഹുസ്വരതയും വൈജാത്യവും ഇന്ത്യൻ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. പുരാതന കാലം മുതൽക്ക് പല സംസ്കാരങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. ചൈനയുടെ സംസ്കാരം വന്നിട്ടുണ്ട്, അറബികളുടെ സംസ്കാരം വന്നിട്ടുണ്ട്, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം നാഗരികതകൾ രാജ്യത്തേക്ക് വന്നപ്പോൾ എല്ലാത്തിനെയും കൈനീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. സവർണ മേധാവിത്വം എപ്പോഴൊക്കെ അതിൻ്റെ അധീശത്വം ഉറപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ഇന്ത്യയുടെ ആത്മാവ് അത് തടയുകയും അതിനുവേണ്ടി കലഹിക്കുകയും ചെയ്തതിൻ്റെ തുടർച്ച മാത്രമാണ് ദേശീയ പൗരത്വ നിയമം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കാൻ വന്നതാണെന്ന തിരിച്ചറിവോടുകൂടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും കൈകോർത്തത്. അള്ളാഹു ശക്തി തരുമാറാവട്ടെ. ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ നമുക്കിവിടെ ഒരു വിവേകമുണ്ടാവണം, ചരിത്രപരമായ ഒരു ബോധമുണ്ടാവണം. ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ രാജ്യത്ത് ന്യൂനപക്ഷമായി പോയത് എന്തുകൊണ്ട് എന്ന്. അവിടെയാണ് പരിശുദ്ധ ദീനിന്റെ മഹത്വം. ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എത്തിയത് ഭരണം കിട്ടാനിട്ടല്ല. നൂറ്റാണ്ടുകൾ, 6-ഉം 8-ഉം പറയാവുന്ന രീതിയിൽ നൂറ്റാണ്ടുകളോളം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണസാരിധ്യം കയ്യിലേന്തിയവർക്ക് മൊത്തം ജനസംഖ്യയുടെ 1/5 താഴെ നിൽക്കുന്ന അത്ര കണ്ട് ശതമാനം നിലനിർത്തി പോന്നു, അല്ലെങ്കിൽ അത്ര കണ്ട് പിൻഗാമികളെ ബാക്കി വെച്ചു എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമായാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ്, നിർബന്ധിതമായ മതപരിവർത്തനങ്ങൾ. അങ്ങനെ നിർബന്ധിതമായ മതപരിവർത്തനങ്ങൾ ഇസ്ലാം ഇവിടെ നടത്തിയിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട ജനസംഖ്യ ഒന്നുമല്ല. ഇസ്ലാമിക മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഭരണസാന്നിധ്യമാണ് ഇന്ത്യ കണ്ടിട്ടുള്ളത്.
ഇവിടെ ഈ ബഹുസ്വരതയെ അംഗീകരിച്ച നേതാക്കളാ ഭരിച്ചിട്ടുള്ളത്. കാലങ്ങളോളം അറബ് സംസ്കാരവുമായി ഇന്ത്യ മഹാരാജ്യത്തിന് ബന്ധമുണ്ട്. അത് സഹാബികൾ വരുന്നതിന് മുമ്പുമുണ്ട്. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ നിന്നും തേക്ക് കൊണ്ടുപോയതായൊക്കെ പറയപ്പെടുന്ന ചില ചരിത്ര ഉദ്ധരണികളുണ്ട്. തേയില ധാരാളം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ തേയില കൃഷി സുലൈമാൻ നബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി സുലൈമാനി എന്ന് ചായയിൽ പോലും ഒരു പേര് വന്നത് അങ്ങനെയാണെന്ന് പറയുന്ന ചരിത്ര പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ സഹാബത്ത് വരുന്നതിന് മുന്നേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരം അറബികളുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്നു. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്ന വളരെ സഹീഹായ ഒരു ഹദീസിൽ കാണാമല്ലോ. മഹാനായ സയ്യിദന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖ്ദാ മലിക്കുൽ ഹിന്ദ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുറത്തൻ ഫിഹാ സൻസബീൽ. ഒരു പാത്രത്തിൽ ഒരു ഭരണിയിൽ ഇന്ത്യയിലെ രാജാവ് മഹാനായ ചരമാൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പാത്രത്തിൽ ഇഞ്ചിയുടെ കറിയുമായി അച്ചാറുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷണ വിഭവവുമായി പായക്കപ്പൽ കയറി ചെന്നു എന്നാ പറയുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ താല്പര്യപൂർവം അത് സ്വീകരിച്ചു. എല്ലാവർക്കും താല്പര്യമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയും ഖിത്അഅ ഖിത്അഅ ഓരോ കഷ്ണങ്ങളായ കൊടുത്തത്, അത്ര കണ്ട് താല്പര്യം, അത്ര അമൂല്യമെന്ന് കരുതിയ ആ ഭക്ഷണ വിഭവം. എന്നിട്ടോ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയുന്നുണ്ട്, അത്വഅമനി മിൻഹാ ഖിത്അഅ, എനിക്കും കിട്ടി അന്ന് ഒരു കഷ്ണം. പ്രവാചക സദസ്സിലെ നിറസാന്നിധ്യം എപ്പോഴുമുള്ള സഹാബി, എല്ലാവർക്കും സുപരിചിതൻ, ആയിരക്കണക്കിന് ഹദീസ് നിവേദനം ചെയ്ത സഹാബി. ആ സഹാബി അത്ര സുപരിചിതനാണ് സദസ്സിൽ, അത്ര വലിയ വ്യക്തിത്വം ഉണ്ട് അദ്ദേഹത്തിന്. ആ സദസ്സിൽ എണ്ണപ്പെട്ട മഹാന്മാരിൽ ആദ്യ നിരയിൽ തന്നെ ഉൾപ്പെടാൻ പറ്റുന്ന വലിയ അടുപ്പം നബിയുമായി ഉണ്ടായിട്ടും എനിക്കും കിട്ടിയത് ഒരു കഷ്ണം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ആ കാലഘട്ടത്തിലും സ്നേഹ വായ്പകൾ പരസ്പരം കൈമാറിയിരുന്ന ഒരു അനുഭവത്തിലൂടെയുള്ള ബന്ധമാണ് ഈ രാജ്യവുമായി മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ഇസ്ലാമിന്റെ സ്വാധീനം വലുതാണ്. പല നവോത്ഥാന നായകന്മാരുടെയും രൂപഭാവങ്ങൾ തന്നെ സൂഫികളുടേതാണ്. നവോത്ഥാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പശ്ചാത്തലമൊക്കെ ചരിത്രത്തിൽ വളരെ രസകരമാണ്. മഹാനായ ഖാജാ മുഈനുദ്ദീൻ അൽചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ 900,00,000 ആളുകളെ തന്റെ ജീവിത വിശുദ്ധി കൊണ്ട് തന്റെ ജീവിതത്തിന്റെ നിഷ്ഠ കൊണ്ട് സത്യസന്ധത കൊണ്ട് തസവുഫിന്റെ മേഖല കൊണ്ട് ആകർഷിച്ച് ഇസ്ലാമിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ മാത്രം ഖാജാ മുഈനുദ്ദീൻ അൽചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോട് ഇസ്ലാമിലെ എല്ലാ വിഭാഗം ആളുകൾക്കും നിറഞ്ഞ ബഹുമാനവും താല്പര്യവുമാണ്. അദ്ദേഹത്തെ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശില്പി എന്നാണ് ഈ അടുത്ത ദിവസം ഒരു മാസിക അദ്ദേഹത്തെ കുറിച്ച് മഹാനവരുകളെ കുറിച്ച് രേഖപ്പെടുത്തിയത്. അത്രത്തോളം ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ ഇസ്ലാമിന്റെ സ്വാധീനം കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിക ആശ്ലേഷണങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത് സന്തോഷപൂർവമാണ്. വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ പ്രഥമ രാഷ്ട്രീയ സാന്നിധ്യം ഉണ്ടാകുന്ന ചരിത്രം മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ക്രിസ്തു വർഷം 712 17 വയസ്സുകാരനായ മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് ആക്രമിച്ചുകൊണ്ടാണ് 17 വയസ്സുകാരൻ അധികാരത്തിൽ വരുന്നത്. ഈ അക്രമം ഒരു അധിനിവേശത്തിന്റെ ഭാഗമായിട്ടല്ല, അതിന് കൃത്യമായ ചരിത്രമുണ്ട്. ആ കാലഘട്ടത്തിൽ സിന്ധ് ഭരിച്ചിരുന്ന ദാഹിർ രാജാവ് ക്ഷണിച്ചു വരുത്തിയ അക്രമമായിരുന്നു. അകാരണമായി ഒരു രാജ്യത്തെയും മുസ്ലിം സമൂഹം ആക്രമിച്ചിട്ടില്ല. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സിന്ധ് എന്ന് പറയുന്ന പ്രവശ്യ അത് ആക്രമിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ചരിത്ര ചിന്തകനായ എം എൻ റോയ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സിറിയ ഭരിച്ചിരുന്ന ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ
വലിയ ഒരു സുഹൃത്തായിരുന്നു അന്ന് സിലോൺ ഭരിച്ചിരുന്ന രാജാവ്. സിലോൺ ഭരിച്ചിരുന്ന തന്റെ സുഹൃത്ത് ആ രാജാവ് സിറിയ ഭരിച്ചിരുന്ന ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് കൊടുത്തയച്ച കുറച്ച് സമ്മാനങ്ങൾ. ആ സമ്മാനങ്ങളുമായി പോയ കപ്പൽ സിന്ധിന്റെ ഓരങ്ങളിൽ വെച്ച് ദാഹിർ രാജാവിന്റെ പട്ടാളം പിടികൂടുകയും അത് കൊള്ളയടിക്കുകയും ചെയ്തു. കപ്പലിൽ ഉണ്ടായിരുന്നവരെ ബന്ദികളാക്കി. ഇത് സിറിയ ഭരിച്ചിരുന്ന ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് വളരെയധികം വേദന ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഇറാഖിലെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിൻ യൂസഫിനോട് ഈ വിഷയത്തെ കുറിച്ച് ഒരു പ്രത്യേക അന്വേഷണം നടത്താൻ പറഞ്ഞു. തികച്ചും ഇത് കയ്യേറ്റമാണെന്ന് ബോധ്യപ്പെട്ട ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന മഹാൻ സിന്ധിൽ നടന്ന ഈ കൊള്ളയടിക്കലിന്റെ കൃത്യമായ അന്വേഷണം നടത്തി ബന്ദികളായി പിടിച്ചു വെച്ചിരിക്കുന്ന കപ്പൽ യാത്രികരെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞ് ദാഹിർ രാജാവിനെ കത്തെഴുതി. അയാൾ പുച്ഛിച്ച് തള്ളി. ഇവിഷയവുമായി ഇടപെടാൻ പടത്തലവനായ മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന 17 വയസ്സുകാരനെ സിന്ധിലേക്ക് പറഞ്ഞയക്കുകയും രാജാവ് നേരിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ദാഹിർ രാജാവ് അവിടെ വെച്ച് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഇവിടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അറബ് സമൂഹത്തിന്റെ പ്രതിനിധിയായ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന 17 വയസ്സുകാരന്റെ രക്തത്തിളപ്പിന്റെ ഏതെങ്കിലും ഒരു തോന്നിവാസം അല്ല ഉണ്ടായിട്ടുള്ളത്. പുറത്തുനിന്ന് വരുന്ന ഒരു സൈന്യത്തെ, ഒരു സംഘത്തെ നമ്മുടെ രാജ്യം ചിരിച്ചുകൊണ്ട് അതിഥികളായി സ്വീകരിക്കുമ്പോഴും പ്രതിരോധിക്കാനുള്ള മനക്കരുത്തും അതിനുള്ള ശക്തിയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അന്നും ഇന്നുമുണ്ട്. മുഹമ്മദ് ബിൻ ഖാസിമിന്റെ പട്ടാളത്തെ പരിശോധിച്ചപ്പോഴാ പിന്നെ ചരിത്രം പറയുന്നത്, മുഹമ്മദ് ബിൻ ഖാസിമിന്റെ പട്ടാളത്തിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന ആളുകൾ ഇവിടത്തെ ബ്രാഹ്മണരുടെ അടിച്ചമർത്തലിൽപ്പെട്ട താഴ്ന്ന വർഗക്കാരും കർഷകരുമായിരുന്നു. രാജാവിന്റെ അധിനിവേശത്തെ, രാജാവിന്റെ തോന്നിവാസങ്ങളെ, രാജാവിന്റെ മേൽക്കോയ്മകളും അദ്ദേഹത്തിന്റെ അടിച്ചമർത്തലും സഹിക്കാൻ കഴിയാതെ ജീവിച്ച് വീർപ്പുമുട്ടിയ ഈ സമൂഹം അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അവരുടെ ജീവിതത്തെ രണ്ടാമതൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഈശ്വരന്റെ ഇടപെടൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജാവിനോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. അവിടെ ഏകാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ദാഹിർ രാജാവിനെതിരെ പടപുരുതാൻ ആ നാട്ടുകാർ തന്നെയാണ് കൂടിയത്. മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് കീഴടക്കി വടക്കേ ഇന്ത്യയിൽ മുസ്ലിം ജനതയുടെ പ്രഥമ രാഷ്ട്രീയ സാന്നിധ്യം അവിടെയാണ് ചരിത്രത്തിൽ കാണുന്നത്. ചരിത്ര ചിന്തകനായ എം എൻ റോയ് വളരെ വ്യക്തമായി പറയുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പിന്നെയും തുടരാണ്. അധികാരം കിട്ടിയ ഈ 17 വയസ്സുകാരൻ എന്താ ചെയ്തതെന്നറിയോ? 17 വയസ്സെന്ന പ്രായക്കുറവ് അദ്ദേഹം അവിടെ കാണിക്കല്ല ചെയ്തത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാമിക സമൂഹം നൂറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ചിട്ട് ഈ രാജ്യത്ത് അവരുടെ ഭരണത്തിന്റെ സ്വാധീനം കൊണ്ടോ അവരുടെ സമ്പത്ത് കൊണ്ടോ അവരുടെ മറ്റേതെങ്കിലും നിലക്കുള്ളതായ കഴിവുകൾ കൊണ്ടോ മികവുകൾ കൊണ്ടോ പിൻഗാമികളായി വന്ന ജനസംഖ്യ ഇന്നത്തെ ജനസംഖ്യയുടെ 1/5 താഴെയാണ്. അതിലേറെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഇവിടെ ബലാത്കാരം നടത്തിയിട്ടില്ല. ഭരണത്തിൽ ഒരു സംസ്കാരമുണ്ടായിരുന്നു അവർക്ക്. മുഹമ്മദ് ബിൻ ഖാസിം അദ്ദേഹം രാജ്യം കീഴടക്കിയ ശേഷം അദ്ദേഹത്തിന്റെ മുൻഗാമികൾ അങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ചു. മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ, ആ ചരിത്രമൊക്കെ വെറുതെ ടിപ്പു എന്ന് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമല്ലോ, മലയാളം വായിച്ചാൽ മതി. അതിന്റെ ഇടയിൽ പവിത്ര ജീവിതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മനുഷ്യന്മാര് ബാലരമ പോലും വായിക്കാത്ത ഒരു പക്വതയിൽ ക്രിസ്തുദേവനെ കുരിശിലേറ്റിയത് ടിപ്പു ആണെന്ന് പറയാതെ പറഞ്ഞു പോയ അവസ്ഥയിൽ പോലും ക്രിസ്ത്യാനിറ്റിയുടെ വർഗീയത കാണിക്കുന്ന സഭാപ്രസംഗങ്ങൾ നടത്തിയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടിപ്പു സുൽത്താന്റെ ഒക്കെ ജീവിതത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറയപ്പെടുന്നവരുണ്ട്. അങ്ങനെയൊന്നും അല്ല ഉള്ളത്. അവർണരായി ജീവിക്കുന്നവർക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചിത്വവും ജാതി വ്യവസ്ഥയും അതിന്റെ ഒരു വിമോചന ദർശനമായി കാണാൻ ഇസ്ലാം മാത്രമാണ് അതിന്റെ മുന്നിൽ പരിഹാരമുള്ളൂ എന്ന് ഉറച്ച ജനങ്ങൾ വിശ്വസിച്ചു പോയി. മഹാന്മാരായ സഹാബത്തിനെ വളരെ മോശമായ 1-2 പദങ്ങൾ കൊണ്ട് ദുരവസ്ഥയിലൂടെ
പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ കുമാരനാശാൻ പോലും ഈ മഹാ സഭയിലേക്ക്, ഈ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരുന്നവന്റെ സമൂഹത്തിലുള്ള ആ സമൂഹ ഇസ്ലാമിക സമൂഹം കൊടുക്കുന്നതായ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞത് ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാൻ പോലും അവന്റെ നിറം നോക്കി വിലക്ക് ഏർപ്പെടുത്താത്ത ലോകത്തെ ഒരേ ഒരു പ്രസ്ഥാനമെന്ന. ഇതിനെ മഹാന്മാരായ സൂഫികൾ പ്രചണ്ഡമായ പ്രചരണങ്ങളിലൂടെ, അവരുടെ തസവൂഫിന്റെ ദൈവത്തിലൂടെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചു. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം രാജ്യം കീഴടക്കിയ ശേഷം ആദ്യകാല അറബ് ജേതാക്കളുടെ നയം തന്നെ അദ്ദേഹം പിന്തുടർന്നു. നാട്ടിലുണ്ടായിരുന്ന ബ്രാഹ്മണരെ വിശ്വാസത്തിൽ കയ്യിലെടുത്തു. ബ്രാഹ്മണർക്ക് വളരെ വിശ്വാസമായി മുഹമ്മദ് ബിൻ ഖാസിമിനെ. ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന ക്ഷേത്രങ്ങൾ അവരോട് തന്നെ തുടർന്ന് ഉപയോഗിച്ചോ എന്നും അവരുടെ മതസ്വാതന്ത്ര്യം പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുത്തു. ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണമാ പിന്നെ നടന്നത്. ഒരു മുസ്ലിം ഭരണാധികാരി വന്നിട്ട് ആദ്യം ചെയ്തു കൊടുത്തത് 712 ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം ഇപ്പോഴുമുണ്ട്. ഈ ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് ഒരു നല്ല ക്രിസ്ത്യാനിയാണ്, M.N. Roy. ക്ഷേത്രങ്ങൾ മുഴുവനും പുനരുദ്ധരിക്കാൻ ഈ 17 വയസ്സുകാരനായ ഭരണാധികാരി ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹത്തെ ഏൽപ്പിച്ചു. ഭംഗിയായി ക്ഷേത്ര പ്രവേശനങ്ങൾ നടന്നു, ഉത്സവങ്ങൾ നടന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത നികുതി പണം അവരെ തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് നാട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവരിൽ സമിതികൾ രൂപീകരിച്ചു, അവരിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. വളരെ സന്തോഷപൂർവം അധികാരം ഒരു മുസ്ലിമിൻ്റെതാണെങ്കിലും കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ ടിപ്പുവിന്റെ മന്ത്രിസഭ നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നത് ഞാൻ പറഞ്ഞത് എന്തിനാണ്? NRC CAA ഈ രാജ്യത്തിന്റെ സൗന്ദര്യം നശിപ്പിക്കാൻ വരുമ്പോ അതിനെതിരെ മുറവിളി കൂട്ടുന്ന ഈ സമൂഹത്തിന് പൊതുവെ ഉള്ള ഒരു ഉത്തേജനം, ബഹുസ്വരതയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം ലോകാവസാനം വരെ ഈ രാജ്യത്തുണ്ടാകും. അത് ഈ ഭൂമിയുടെ നിയമമാണ്, അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബറക്കത്താണ്. മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലുകുത്താൻ ആകാശത്തിന്റെ ചുവട്ടിൽ എത്ര ഇടങ്ങളുണ്ട്! ആ മഹാമനുഷ്യന്റെ പാദം പതിഞ്ഞത് ഇവിടെയാണ്. ആ ജീവിതത്തിന്റെ കണ്ണുനീര് ഒരുപാട് ഇറ്റുവീണത് ഇവിടെയാണ്. ആ കണ്ണുനീരിന്റെ സ്ഥാനം ഒരുപാട് അമ്പിയാക്കളുടെ കണ്ണുനീര് അത് കൊണ്ടുവന്ന് തുലാസിൽ വെച്ച് തൂക്കിയാൽ പോലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിനോട് കിടപിടിക്കില്ലെന്ന് ധാരാളം ഹദീസിൽ കാണപ്പെടുന്ന ഒരു വലിയ മഹത്വമുള്ള ജീവിതമായിരുന്നു സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റേത്. ആ പാദം പതിഞ്ഞ ഈ മണ്ണിനൊരു ബറക്കത്തുണ്ട്, ഒരു ഐശ്വര്യമുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, മഹാന്മാരായ സൂഫികളുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ ശ്രമിച്ച ഹൈന്ദവ നവോത്ഥാന നായകന്മാർ ഇസ്ലാമിലേക്ക് ഉച്ചനീചത്വങ്ങളും അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥകളും ഒക്കെ വീർപ്പുമുട്ടിച്ച മനുഷ്യർ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകിയപ്പോൾ ഹിന്ദു മതമായിട്ടില്ല, അതൊരു സംസ്കാരമാണ്, അതിനൊരു മതത്തിന്റെ ചട്ടക്കൂട് നൽകി അതിനെ പരിഷ്കരിക്കാൻ കുറെ പരിഷ്കർത്താക്കൾ രംഗത്ത് വന്നു. ആ കൂട്ടത്തിൽ വന്ന പരിഷ്കർത്താക്കൾക്ക് മുഴുവനും ഒരു ഇസ്ലാമിക കോലമുണ്ട് എന്നുള്ളതാണ്. കള്ളപ്പണത്തിന്റെ പേരിൽ ഈ അടുത്ത് പിടിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു നേതാവ് അല്ലേ? എന്നാൽ നാരായണ ഗുരു ഒരു ഷർട്ട് പോലും ധരിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഇഹ്റാമിന്റെ വേഷത്തിലാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ തസവൂഫിന്റെ പണ്ഡിതന്മാർ അനുകരിച്ചു എന്ന് ചുരുക്കം. രാജാ റാം മോഹൻ റോയ് സതി സമ്പ്രദായം നിർത്തലാക്കിയ ഒരു വലിയ മഹാൻ. അദ്ദേഹം ഈ രാജ്യത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്ത മനുഷ്യനാണ്, വിഗ്രഹാരാധന യഥേഷ്ടം എതിർത്ത മനുഷ്യനാണ്, ഐത്യം നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹം ഓടി നടന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുഴുവനും ഇസ്ലാമിക തത്വങ്ങൾ തെളിഞ്ഞു കാണുന്നതായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ കൃത്യമായ അറബി വ്യാകരണത്തോടെയും തജ്വീദ് അനുസരിച്ചും കൃത്യമായി പാരായണം ചെയ്യുന്ന മനുഷ്യനായിരുന്നു രാജാ റാം മോഹൻ റോയ്. ഞാൻ എന്റെ വക പറഞ്ഞതല്ല, RC മജുംദാർ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലും അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിലും ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. ഖുർആൻ അറബി ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും അദ്ദേഹം വളരെയധികം ആഴ്ന്നു പഠിച്ച മനുഷ്യനാണ്. ആ തത്വങ്ങളിൽ നിന്നും കടമെടുത്താണ് ഹൈന്ദവ മതത്തെ അദ്ദേഹം അതിന്റെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോയത്. ഇങ്ങനെ ഓരോരുത്തരും സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്കും ഹിന്ദു സാമൂഹിക പരിഷ്കർത്താവായ ബ്രഹ്മസമാജ സ്ഥാപകനായ രാജാ റാം മോഹൻ റോയും ഒക്കെ തസവൂഫിന്റെ പണ്ഡിതന്മാരെ സൂഫികളെ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഈ വൈജാത്യങ്ങളെയും അതുപോലെ ബഹുസ്വരതയും ഇങ്ങനെ തന്നെ നിലനിർത്താൻ ഹിന്ദു മതത്തെ പരിഷ്കരിച്ചുകൊണ്ടും സംസ്കരിച്ചുകൊണ്ടും അവരും രംഗത്ത് വന്നു.
അതുകൊണ്ട് നമ്മുടെ സമരങ്ങൾക്ക് അർത്ഥമുണ്ട്. അത് വിജയത്തിന്റെ വഴിയിലേക്കാ പോകുന്നത്. പ്രാർത്ഥനകളുടെ പിൻബലത്തോടെ നമുക്ക് ഇനിയും മുന്നേറാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.